വെളിപ്പാട് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, റെവലേഷൻ അഥവാ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ മറ നീക്കി കാണിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഉത്സവ പറമ്പുകളിലൊക്കെയും നാടകവും മറ്റു പരിപാടികളൊക്കെ സ്റ്റേജിൽ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ നാടകം തുടങ്ങാറായി. അപ്പൊ അനൗൺസ്മെന്റ് തരികയാണ്. ഒന്നാമത്തെ ബെല്ലടിച്ചു, രണ്ടാമത്തെ ബെല്ലടിച്ചു, അകത്തുനിന്നൊരു അനൗൺസ്മെന്റ് ആണ്. മൂന്നാമത്തെ ബെല്ലടിക്കുന്നതോടുകൂടെ എല്ലാ ലൈറ്റുകളും ഓഫാകും, നാടകം തുടങ്ങും. അപ്പോൾ ആകാംക്ഷയോടുകൂടെ ജനം ആ മൈതാനത്തിരിക്കുകയാണ്, നാടകം കാണാനിരിക്കുകയാണ്, കഥാപാത്രങ്ങളെ കാണാൻ, രംഗസംവിധാനങ്ങളെ കാണാൻ, അകത്തെന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയോടെ വെമ്പലോടുകൂടെ ഇരിക്കുകയാണ്. അകത്ത് കഥാപാത്രങ്ങളുണ്ട്, രംഗസംവിധാനങ്ങളുണ്ട്, എല്ലാ അറേഞ്ച്മെന്റും ആ കർട്ടന് പിന്നിലുണ്ട്. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിന് തടസ്സം എന്താണ്? ആ തിരശീലയാണ് തടസ്സം, ആ കർട്ടനാണ് തടസ്സം. എന്നാൽ മൂന്നാമത്തെ ബെല്ലടിക്കുന്നതോടുകൂടെ കർട്ടൻ പൊങ്ങുന്നു. അകത്ത് എന്തെല്ലാമുണ്ടോ അതെല്ലാം നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ വ്യക്തമായി പിന്നെ കാണുകയാണ്. ഇതിനെയാണ് വെളിപ്പാടെന്ന് പറയുന്നത്. മറ നീക്കി കാണിക്കുക, ആ കർട്ടൻ മാറ്റി അകത്തുള്ള കാര്യങ്ങളെ സ്ഫടിക സ്ഫുടമായിട്ട് നമ്മളെ കാണിച്ചു തരുന്നതിനെയാണ് വെളിപ്പാടെന്ന് പറയുന്നത്. അങ്ങനെ മറ നീക്കി കാലാകാലങ്ങളിൽ ദൈവവുമായി അടുത്തു വസിച്ച അനേക ദൈവദാസീദാസന്മാർക്ക് വെളിപ്പെടുത്തിയ വചനങ്ങളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ. ഇത് പഠിക്കും തോറും കൂടുതൽ കൂടുതൽ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. മറഞ്ഞിരിക്കുന്ന പല മർമ്മങ്ങളും നമുക്ക് ലഭിക്കും. ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം നമ്മളോട് ഇടപെടും. ഈ ലോകത്തിലെ മറ്റ് വേറൊരു പുസ്തകവും നമ്മളോട് സംസാരിക്കാറില്ല, ഇടപെടാറില്ല. എന്നാൽ ബൈബിൾ കേൾക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും സ്ട്രൈക്ക് ചെയ്യും. ആ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കും, നമ്മുടെ ചെയ്തികളെ ഓർമ്മിപ്പിച്ചുണർത്തും. നമ്മൾ നല്ലതും ചീത്തയുമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ അന്നത്തെ പ്രസംഗം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അന്ന് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം ഇടപെടുമ്പോൾ അവിടെ വെച്ചൊന്ന് സമർപ്പിച്ചോളാം. കർത്താവേ, എന്നെ സമർപ്പിക്കുന്നു ഈ വചനത്തിൻ്റെ മുമ്പിൽ, ഈ വെളിപ്പെടുത്തപ്പെട്ട വചനത്തിൻ്റെ മുൻപിൽ, തക്ക സമയത്ത് വെളിപ്പെടുത്തിയ ഈ തിരുവചനത്തിൻ്റെ ആലോചനയ്ക്ക് മുമ്പിൽ, ഭോഷ്കില്ലാത്തവനായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു. ഈ വചനം ആരും ഏറ്റെടുത്തില്ലെങ്കിലും സാരമില്ല, ഞാൻ ഏറ്റെടുക്കും, ഞാൻ അനുസരിക്കും, ഞാൻ അനുഗമിക്കും, ഞാനിത് ഫോളോ ചെയ്യും എന്നൊരു തീരുമാനമെടുത്താൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ധന്യമായി, നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരും. ഇനി നമ്മൾ പുതിയതായി എന്തെങ്കിലും ഒരു വചനം വെളിപ്പെടുത്തി തരാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളതൊക്കെയും, നമ്മുടെ ജീവനും ഭക്തിക്ക് ആവശ്യമായതൊക്കെയും ദൈവം തന്നു കഴിഞ്ഞു. ഈ 66 പുസ്തകങ്ങളിലൂടെ തന്നു കഴിഞ്ഞു. ഇതിനു അപ്പുറമായ ഒരു കാര്യത്തിനു വേണ്ടി ഇനി പോകേണ്ട ആവശ്യമില്ല. ഇത് പഠിച്ചാൽ മതി, ഇത് ധ്യാനിച്ചാൽ മതി, ഇത് അനുസരിച്ച് ജീവിച്ചാൽ മതി. ഇത് ധ്യാനിക്കുമ്പോൾ, ഇത് പഠിക്കുമ്പോൾ, ഇതിൽ മറഞ്ഞു കിടക്കുന്ന പല മർമ്മങ്ങളും ചില സത്യങ്ങളും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും. അപ്പൊ ദൈവവചന പ്രസംഗം ആര് ശ്രദ്ധിച്ചു കേൾക്കുന്നുവോ അവരുടെ നിരാശകൾ മാറും, അവരുടെ ഭാരങ്ങൾ മാറും,
അവര് നീറിപ്പുകയുന്ന വിഷയങ്ങൾക്ക് ദൈവം ഉത്തരം നൽകും. അവരേതെങ്കിലും ഒരു വിഷയത്തിൽ മനോഭാരത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഈ തിരുവചനം നമ്മുടെ ചെവിയിലൂടെ കേൾക്കുമ്പോൾ, നമ്മുടെ ഹൃദയം കൊണ്ടത് ഗ്രഹിക്കുമ്പോൾ നമ്മുടെ അവിശ്വാസങ്ങൾ മാറുകയാണ്, സംശയങ്ങൾ മാറുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ഒരത്ഭുതകരമായ, അതിശയകരമായ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവവചനത്തിൻ്റെ കേൾവിയാൽ പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കും. 12 വർഷം രക്തസ്രവം എന്ന് പറയുന്ന രോഗം പിടിപ്പെട്ട സ്ത്രീ, ആ സ്ത്രീയെക്കുറിച്ച് ബൈബിളിൽ സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. ഇവരുടെ ധനമെല്ലാം ചെലവിട്ടു, അനേക വൈദ്യന്മാരുടെ അടുക്കൽ പോയി, മാറി മാറി ചികിത്സിച്ചു, എവിടെ നിന്നും ഒരു സൗഖ്യം കിട്ടുമെന്ന് വിചാരിച്ച് ലോകം മുഴുവൻ അവൾ ഓടി. പക്ഷെ പണം മുഴുവൻ നഷ്ടപ്പെട്ടു. അവൾ ഏറ്റവും പരവശ്യയായി തീർന്നു. മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരുന്ന അവൾ, ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് മനോഭാരത്തോടുകൂടെ ഈ സ്ത്രീ മുന്നോട്ട് കടന്നുപോയപ്പോൾ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം അവളുടെ ചെവി കൊണ്ട് കേൾക്കാൻ തുടങ്ങി. അന്നത്തെ ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു അത്ഭുത പുരുഷൻ വന്നിട്ടുണ്ട്, അയാൾ മാനസാന്തര സുവിശേഷം പ്രസംഗിക്കുന്നു, അദ്ദേഹത്തെ തൊടുന്നവർ സൗഖ്യമാകുന്നു, അദ്ദേഹം തൊടുന്നവർ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ അലറി ഓടിപ്പോകുന്നു, മുടന്തർ നടക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, അങ്ങനൊരു മനുഷ്യൻ വന്നിട്ടുണ്ട് എന്ന് യേശുവിനെ കുറിച്ച് അവൾ അവളുടെ ചെവി കൊണ്ട് കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്ഭുതകരമായൊരു വിശ്വാസമുണ്ടായി. യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം അവൾ കേട്ടപ്പോൾ, അവളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായപ്പോൾ അവൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഞാൻ തൊടും, അപ്പോൾ എനിക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞ് അവൾ നൂണ്ട് വലിഞ്ഞ് ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കടന്നുപോയി യേശുവിനെ നീണ്ടുകിടക്കുന്ന ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ അവളൊന്ന് തൊട്ട സമയത്ത് യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തി, സൗഖ്യദായകമായ ശക്തി അവിടെ ശക്തിയോടെ വ്യാപരിച്ച് അവളുടെ ശരീരത്തിലുള്ള ബാധകളെ മാറ്റി, രോഗത്തെ മാറ്റി, അവൾക്ക് സമാധാനം നൽകി. നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആ സ്ത്രീക്ക് ലഭിച്ചതുപോലെ നമുക്ക് എന്തുണ്ടാകും? വിശ്വാസമുണ്ടാകും. ദൈവവചനം, ഈ വിശ്വാസ വചനം നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അങ്ങനെയല്ലേ ഇവിടെ പറയുന്നത്? വിശ്വാസ വചനം മുറുകെ പിടിക്കണം. ലോകത്തിലുള്ള എന്തും മുറുകെ പിടിച്ചാലും അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പക്ഷേ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ മുറുകെ പിടിക്കുവാൻ ആര് ഈ ലോകത്ത് തയ്യാറാകുന്നുവോ അവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നിരാശരായിട്ട് ഭവനങ്ങളിലേക്ക് പോകുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കില്ല. ഭാരത്തോടെ വന്ന് നിങ്ങൾ ഭാരത്തോടുകൂടെ തന്നെ പോകുവാൻ ഒരിക്കലും ദൈവം സമ്മതിക്കില്ല. മറിച്ച് നിങ്ങളുടെ ഭാരങ്ങളെ മാറ്റി, രോഗങ്ങളെ മാറ്റി, നിരാശകളെ മാറ്റി, അവിശ്വാസങ്ങളെ മാറ്റി, നിങ്ങളെ അനുഗ്രഹിച്ച് ഭവനങ്ങളിലേക്ക് അയക്കുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവവചനങ്ങളെ നമുക്ക് വിശ്വസിക്കാം, കണ്ണും പൂട്ടി വിശ്വസിക്കാം, അന്ധമായി വിശ്വസിക്കാം. ഇതിനെ നമുക്ക് മുറുകെ പിടിക്കാം. മുറുകെ പിടിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും. ബൈബിൾ ഇങ്ങനെ വാക്യമുണ്ട്, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെയെന്നാണ്. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്ന് പറയുന്ന സുവിശേഷ സന്ദേശം, എത്ര കോടി മനുഷ്യർ ഈ ഭൂമിയിലുണ്ടോ, ഏതെല്ലാം മതങ്ങൾ ഇവിടെയുണ്ടോ, ഏതെല്ലാം ജാതികൾ ഇവിടെയുണ്ടോ, അവർക്കെല്ലാം വിശ്വസിക്കുവാൻ ഏറ്റെടുക്കുവാൻ യോഗ്യമായ വചനമാണ് യേശുവിൻ്റെ സുവിശേഷം. ചില ആളുകൾ പറയുന്ന പോലെ ചില ആൾക്കൊന്നും, ചില മതക്കാർക്ക്, ചില വിഭാഗക്കാർക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റിയ വചനമല്ല. അങ്ങനെയല്ല, എല്ലാ മതങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും
എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും എല്ലാ വലിയവനും ചെറിയവനും ആരെല്ലാം ആയിരിക്കുന്നുവോ അവർക്കെല്ലാം ഏറ്റെടുത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ പറ്റിയ വിശ്വാസ വചനമാണ് യേശുവിൻ്റെ സുവിശേഷം. ഇത് വെറും വചനമല്ല, ഇതെന്താണ്? ദൈവവചനമാണ്. ഞാനിവിടെ പ്രസംഗിക്കുന്ന വചനം സാജുമോന്റെ വചനമല്ല, സാജുമോന്റെ വാക്കുകളല്ല, സാജുമോന്റെ ആലോചനകളല്ല, മറിച്ച് ഇത് ദൈവത്തിന്റെ ആലോചനകളാണ്, ദൈവത്തിന്റെ വചനങ്ങളാണ്. ആ ദൈവവചനമായിട്ട് തന്നെ നമ്മൾ സ്വീകരിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുകയാണ്. അപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾ, ഈ വായിക്കുന്ന വചനങ്ങൾ ഈ ലോകത്തിലെ ഒരാളുടെയും വകയല്ല, സാക്ഷാൽ ദൈവത്തിന്റെ വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം അങ്ങനെയല്ലേ പറയുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആദിയിൽ ഓൾറെഡി ആരുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു. ഈ വചനം ആരോടൊപ്പമായിരുന്നു? ദൈവത്തോടൊപ്പം. അപ്പൊ രണ്ടാളെ അവിടെ കാണാൻ പറ്റൂ. എന്നിട്ട് സുവിശേഷകൻ യോഹന്നാൻ പറയുന്നു, ഈ വചനം ദൈവമായിരുന്നു. ഈ ദൈവമായിരുന്ന വചനം മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യരുടെ പാപവിമോചനത്തിനു വേണ്ടി, അവർക്ക് നിത്യജീവൻ കൊടുക്കാൻ വേണ്ടി, നിത്യരക്ഷ കൊടുക്കുവാൻ വേണ്ടി ഈ വചനം ഭൂമിയിലേക്ക് ഒരു മനുഷ്യരൂപത്തിൽ കടന്നു വന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. വചനം ജഡമായി തീർന്നു. ഇന്നും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവേ ഞാൻ ഇന്ന വചനത്തിൽ ഞാൻ മുറുകെ പിടിക്കുന്നു, ആ വചനപ്രകാരം ഞാൻ കർത്താവിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു, ഇന്ന വചനപ്രകാരം എനിക്ക് സൗഖ്യം ലഭിക്കണമേ, ഇന്ന വചനപ്രകാരം എന്റെ കുടുംബത്തിനൊരു വിടുതൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ വചനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിഷയത്തിൽ, നമ്മുടെ ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഈ വചനം ഒരു ജഡമായി തീരുവാനിടയാകും. ദൈവവചനം ജഡമായി തീരുന്നതുവരെ, ഒന്നുകൂടി പറഞ്ഞാൽ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നതുവരെ, അർത്ഥപൂർണമാകുന്നതുവരെ, അത് നമ്മുടെ ജീവിതം സംഭവിക്കുന്നതുവരെ, ആ വചനത്തെ ധ്യാനിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. കാരണം ഇത് സാധാരണ ഒരു മനുഷ്യന്റെ വാക്കല്ല, ഇത് ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവത്തിന്റെ വചനം അങ്ങനെ സംഭവിച്ചേ പറ്റൂ. ദൈവം അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചെന്നാണ് അല്ലേ? ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഉടനെ എന്ത് സംഭവിച്ചു? വെളിച്ചമുണ്ടായി. പർവ്വജാതികൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, പർവ്വജാതികൾ ഉണ്ടായി. എല്ലാം ദൈവം കൽപ്പിച്ചു, സംഭവിച്ചു. കാരണം വചനം ജഡമായി തീർന്നതാണ്. അപ്പൊ അന്ന് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്, ഇന്നും സംഭവിക്കും. പക്ഷെ നമ്മൾ ശ്രമിക്കുന്നില്ല, നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നില്ല. ഒന്ന് കാത്തിരിക്കാൻ തയ്യാറാകൂ. വചനം ജഡമായി തീരുന്ന അത്ഭുതകരമായ കാഴ്ച നമ്മുടെ സ്വന്തം ജീവിതത്തിൽ രുചിച്ചറിയുന്ന ഒരു മനോഹരമായ നിമിഷം ദൈവം നമുക്ക് തരും. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. എന്നിട്ടൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന്. ഇന്ന് ദൈവവചനം ദുഷിക്കപ്പെടുന്നത് ആര് നിമിത്തമാണെന്ന് അറിയാമോ? യേശുവിനറിയാത്ത ആളുകൾ നിമിത്തമല്ല, യേശുവിനറിയാത്ത, സുവിശേഷം അംഗീകരിക്കാത്ത കോടിക്കണക്കിന് മനുഷ്യരാണ് പുറത്തു നിൽക്കുന്നത്. അവര് നിമിത്തമല്ല ദൈവവചനം, സുവിശേഷം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരൊന്നും ചെയ്യുന്നില്ല. ദൈവവചനം ദുഷിക്കപ്പെടുന്നതിന് കാരണം ഞാനും നിങ്ങളുമാണ്. നമ്മുടെ ഭവനത്തിൽ
ഈ സുവിശേഷ സന്ദേശ പ്രകാരം നമുക്ക് എനിക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ഭവനത്തിൽ ദൈവവചനം ദുഷിക്കപ്പെടുകയാണ്. എന്റെ നാട്ടിൽ ഈ വചനപ്രകാരം എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നാട്ടിൽ ഞാൻ മുഖാന്തരം വചനം ദുഷിക്കപ്പെടുകയാണ്. എന്റെ കൂട്ടായ്മയിൽ ഈ വചനപ്രകാരം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ കൂട്ടായ്മയിൽ ഞാൻ മുഖാന്തരം വചനം ദുഷിക്കപ്പെടുകയാണ്. റോമാലയത്ത് പറയുന്നു, നിങ്ങളുടെ നിമിത്തം ജാതികൾക്കിടയിൽ എന്റെ നാമം ദുഷിക്കപ്പെടുന്നു. നമ്മുടെ സാക്ഷ്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കുവാൻ ചെയ്യേണ്ട അതിപ്രധാനമായൊരു കാര്യം, സാക്ഷ്യത്തോടുകൂടെ നമ്മൾ ജീവിച്ചോളാം. നമ്മൾ ചില ഡോക്ടർമാരുടെ അരികിൽ നമ്മുടെ രോഗവിവരങ്ങളൊക്കെ പറയാനായിട്ട് പോകുന്നു. നമ്മൾ അതെല്ലാം അവിടെ പറഞ്ഞു, ഡോക്ടർ അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. ഡോക്ടർ കുറെ നിർദ്ദേശങ്ങൾ തരികയാണ്, ഇന്നിന്ന ഭക്ഷണങ്ങളൊന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല, എന്നിട്ട് ഈ മരുന്ന് നിങ്ങൾ കഴിക്കണം, എന്നാലാണ് ഈ മരുന്ന് നിങ്ങൾക്ക് ഫലമുണ്ടാക്കിയുള്ളൂ. നമ്മളിത് ഓക്കെ ഒക്കെ പറഞ്ഞ് മരുന്നും വാങ്ങിച്ചു, ഫീസും കൊടുത്ത് മരുന്നും കഴിക്കുന്നു. എല്ലാവിധം ഡോക്ടർ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ ആ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗം മാറില്ല, നമ്മുടെ രോഗം രോഗമായി തന്നെ ഇരിക്കും, നമ്മുടെ പ്രശ്നം അതേപോലെ തന്നെ ഇരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ ഈ വ്യക്തി പറയാണ്, ആ ഡോക്ടർ നല്ല ഡോക്ടറല്ല, മോശം ഡോക്ടറാണ്. ഞാൻ കുറേ മരുന്ന് എഴുതെടുത്ത് വാങ്ങിച്ചു, കുറേ ചികിത്സകൾ ഞാൻ അവിടെ ചെന്ന് മേടിച്ചു, ഒത്തിരി ഫീസ് ഞാൻ അവിടെ കൊടുത്തു, അയാൾ തന്ന മരുന്നൊക്കെ ഞാൻ മാറി മാറി കഴിച്ചു, എൻ്റെ രോഗം മാറിയില്ല, എൻ്റെ രോഗം ഭേദമായില്ല. അയാൾ നാട് മുഴുവൻ പറഞ്ഞു നടക്കുകയാണ് ആ ഡോക്ടർ മോശമാണ്, ആ ഡോക്ടർ മരുന്നിന് ഒരു പ്രയോജനവുമില്ല, അയാളുടെ ചികിത്സ പോരാ. യഥാർത്ഥത്തിൽ കുറ്റക്കാരൻ ആരാ? ആ ഡോക്ടറാണോ? ഡോക്ടർ നൽകിയ മരുന്നാണോ? അല്ല, ചികിത്സ തേടിപ്പോയ ആ വ്യക്തിയാണ് കുറ്റക്കാരൻ. ഡോക്ടർ പറഞ്ഞ പദ്യവചനങ്ങൾ, ആ പദ്യങ്ങൾ വിടേണ്ട കാര്യങ്ങൾ, ദൂരീകരിക്കേണ്ട കാര്യങ്ങൾ, നിഷിദ്ധമാക്കേണ്ട കാര്യങ്ങൾ ഈ രോഗി അനുസരിച്ചില്ല. ഇതൊന്നും അനുസരിക്കാതെ, ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങളൊന്നും കേൾക്കാതെ മരുന്ന് കഴിക്കുന്നു, എങ്ങനെ രോഗം മാറാനാണ്? ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ഇതെന്താണെന്നറിയാമോ? പദ്യവചനമാണ്. ഈ പദ്യവചനം അനുസരിച്ച് അനുഗമിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ വചനം ഒരു മുന്നറിയിപ്പ് നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ വിടണം, പാപങ്ങൾ വിടണം, ലോകമോഹങ്ങൾ വിടണം, നിങ്ങളുടെ അവിശ്വാസങ്ങൾ വിടണം, നിങ്ങളുടെ സംശയങ്ങൾ വിടണം, നിങ്ങളുടെ പാരമ്പര്യങ്ങൾ വിടണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുന്ന ചില പാപങ്ങളുണ്ട്, സ്വമേധാ പാപങ്ങളുണ്ട്, ഇതെല്ലാം നിങ്ങൾ വിട്ടുകളയണം. അത് വിട്ടുകളഞ്ഞെങ്കിലാണ് ഈ വചനത്തിലുള്ള അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ തീരുമാനിക്കുകയാണ്, ഞാൻ ഇതൊന്നും വിടില്ല, എനിക്കതും വേണം, എനിക്കിതും വേണം. കർത്താവ് എന്താ പഠിപ്പിച്ചത്? രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. ഒന്നില്ലെങ്കിൽ ലോകത്തെ സ്നേഹിക്കണം, അല്ലെങ്കിൽ യേശുവിനെ സ്നേഹിക്കണം. രണ്ടിനെയും കൊണ്ട് ഒരുമിച്ച് പോകാൻ പറ്റില്ല. രണ്ട് വഞ്ചിയിൽ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മൾ താഴെ പോകും. നമുക്കൊരു യജമാനനാണ് ഉണ്ടാകാൻ പാടുള്ളൂ. ആ യജമാനൻ ആരാണ്? യേശു ക്രിസ്തുവാണ് യജമാനൻ. നമ്മൾ അവന്റെ ദാസീദാസന്മാരാണ്. അപ്പോൾ ആ യജമാനൻ പറയുന്ന ആ പദ്യവചനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിച്ച്
നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ മാനിക്കാൻ തുടങ്ങും. അങ്ങനെയല്ലേ ആവർത്തന പുസ്തുതി പറയുന്നത്? നിന്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും വിധികളും നീ പ്രമാണിച്ച് നടന്നാൽ ഞാൻ നിന്നെ സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കും. അപ്പൊ സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കണമെങ്കിൽ, നമ്മളെ മാനിക്കണമെങ്കിൽ, ഉയർത്തണമെങ്കിൽ ദൈവം പറയുന്ന വാക്കുകളും വ്യവസ്ഥകളും ഇന്ന് നമ്മൾ ശ്രദ്ധയോടെ കേട്ട് അത് പ്രമാണിച്ച് ജീവിക്കണം. ഞാൻ തീരുമാനിക്കുകയാണ്, എനിക്കിതൊന്നും പ്രമാണിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ വാക്കുകൾ, കർത്താവിന്റെ വാക്കുകൾ എല്ലാം ഞാൻ കേൾക്കാൻ തയ്യാറാണ്, അനുസരിക്കാൻ തയ്യാറല്ല. പക്ഷെ എനിക്ക് ഉന്നതനാകണം. നടക്കോ? നടക്കില്ല. ഉത്തരത്തുള്ളതിനെടുക്കണമെങ്കിൽ കഷ്ടത്തുള്ളത് നമ്മൾ കളഞ്ഞേ പറ്റൂ, വിടേണ്ടത് വിട്ടേ പറ്റൂ, നിർമാർജനം ചെയ്യേണ്ടത് നിർമാർജനം ചെയ്തേ പറ്റൂ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റണമെന്ന് നമുക്കും നമ്മുടെ ദൈവത്തിനും അറിയാം. ആര് നമ്മളോട് പ്രവചിക്കണ്ട, ആര് നമുക്കൊരു ഉപദേശം തരണ്ട, നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പദ്യവചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ അതിനെ നമ്മൾ കളയുക. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും.